എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവിക സന്ദേശം വേദപുസ്തകത്തിലെ പ്രവാചകന്മാരെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. പ്രവാചക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കാലയളവിൽ ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകളും ഈ കള്ളപ്രവചനങ്ങളും അതുപോലെ തന്നെ രോഗസൗഖ്യത്തിൻ്റെ പേരിലും ഒക്കെ ഒത്തിരി തട്ടിപ്പുകൾ ഇന്ന് ആത്മീയ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പ്രവാചകൻ ആരാണ്, ആ പ്രവാചകൻ്റെ ദൗത്യം എന്താണ്, ദൈവം അയച്ച പ്രവാചകൻ ആരാണ്, ദൈവം അയക്കാത്ത പ്രവാചകന്മാരാരാണ്, ഇവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഇങ്ങനെ വിശ്വാസ സമൂഹം വളരെ ഗൗരവമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില വസ്തുതകളാണ് ഇന്ന് നമ്മൾ തിരുവചനത്തിൻ്റെ തെളിവിൽ നിന്നുകൊണ്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാ തരത്തിലുള്ള കൃപാവര ശുശ്രൂഷകളും ദൈവം അംഗീകരിച്ച് അനുവദിച്ച് നൽകിയിട്ടുള്ള എല്ലാ കൃപാവര ശുശ്രൂഷകളും ദൈവം ഉള്ള കാലത്തോളം അത് സംഭവിക്കുമെന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവമുള്ള കാലത്തോളം ദൈവ പ്രവൃത്തികളും ഉണ്ടാകും. ഇന്നലെ വരെ കഴിയുമായിരുന്നു, ഇന്ന് ഇപ്പം വയസ്സായി പറ്റത്തില്ലടോ എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ദൈവം അനന്യമാണെങ്കിൽ ദൈവ പ്രവൃത്തികളും അനന്യം തന്നെയായിരിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർ ഇന്നും ദൈവമഹത്വം കണ്ടും അനുഭവിച്ചും ഇരിക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. എന്നാൽ കള്ളനോട്ട് ഉണ്ടാകുവാൻ കാരണം നല്ല നോട്ട് ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ നമുക്കറിയാം 300 രൂപയുടെ കള്ളനോട്ട് ആരും കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം 300 രൂപയുടെ നല്ല നോട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വേദപുസ്തകം നല്ലതായി നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കച്ചവടവൽക്കരിച്ചുകൊണ്ട് ഇന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വാസ സമൂഹത്തെ വഞ്ചിക്കുകയും ഒരർത്ഥത്തിൽ അവരെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത് നമുക്ക് തിരുവചനത്തിൻ്റെ തെളിവിൽ പഠിക്കാം. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവാചക ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചകനെ സംബന്ധിച്ചും പുതിയ നിയമത്തിലെ പ്രവാചകനെ സംബന്ധിച്ചും നാം വേദപുസ്തകത്തിലുടനീളം പരിശോധിക്കുമ്പോൾ പ്രധാനമായും പ്രവാചകന്മാരുടെ ദൗത്യം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ തന്നെയാണ് കാണപ്പെടുന്നത്. എന്താണ് പ്രവാചകന്മാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം? അതിൽ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് പ്രവാചക ദൗത്യം. ദൈവം ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ, ഭൂമിയോടുള്ള ബന്ധത്തിൽ, പ്രപഞ്ചത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യാനിരിക്കുന്ന ദൈവത്തിൻ്റെ ഉള്ളിലെ ഇഷ്ടം അത് ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഭവം, അതാണ് മുൻകൂട്ടി അറിയിക്കുന്ന പ്രവാചകൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന പോലെ പ്രവാചകൻ മുൻകൂട്ടി അറിയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ, ഇപ്പോൾ മോന് വിസ കിട്ടുമോ, മോളുടെ കല്യാണം നടക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രവചിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവനല്ല ബൈബിളിലെ പ്രവാചകൻ. പകരം ദൈവം ഈ ലോകത്തിലേക്ക് ചെയ്യുവാൻ പോകുന്ന ദൈവീക പദ്ധതികൾ അത് ജനത്തോട് അറിയിക്കുവാൻ ദൈവത്തിന് ഹിതമാണെങ്കിൽ, ജനം അത് അറിഞ്ഞിരിക്കേണ്ടുന്ന വസ്തുതയാണെന്ന് ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരം അത് ജനത്തോട് സംസാരിക്കുന്ന അവസ്ഥയാണ് മുൻകൂട്ടി അറിയിക്കുന്ന പ്രവചനം. അതിൻ്റെ തെളിവായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം 18:22 വേദഭാഗം ഞാനത് വായിക്കുകയാണ്. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ, അവനെ പേടിക്കരുത്. ശ്രദ്ധിക്കുക, യഹോവയായ കർത്താവ് അയച്ച പ്രവാചകനാണെങ്കിൽ അവൻ പ്രവചിക്കുന്ന പ്രവചനം, യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവചനം സംഭവിക്കണം. പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ വശങ്ങളും ഒത്തുവരികയും വേണം. ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ ഇന്ന് കാണുന്ന പ്രവാചകന്മാരെ ഈ തിരുവചനവുമായി നമ്മൾ തട്ടിച്ചു നോക്കുക. ഉദാഹരണത്തിന്, ഈ 2020 ചില പ്രമുഖ പാസ്റ്റർമാർ പ്രവചിച്ചിരുന്നു. ഒരാൾ നമുക്കറിയാം പട്ടാരക്കരയിൽ പ്രവചിച്ചു 2020 തളിർപ്പിൻ്റെ വർഷമായിരിക്കും. തളിർപ്പ് 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 എന്ന് പറഞ്ഞു. തളിർപ്പിൻ്റെ വർഷമായിരിക്കും. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തളിർപ്പ് ഈ ലോകത്തിൽ ഈ വീഡിയോയിലൂടെ ലോകം മുഴുവൻ കാണുന്ന ആളുകളോടാണ് പറയുന്നതെന്ന് പറഞ്ഞ്
ലൈവിൽ 2020 കുറിച്ച് പ്രവചിച്ചതാണ്. പക്ഷേ നമുക്കറിയാം 2020 തളിർപ്പല്ല, ഉള്ള തളിരും കൂടി കരിഞ്ഞു പോകുന്ന അനുഭവത്തിൽ മനുഷ്യൻ ജീവിതമായി തീർന്നു. ഇതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യായീകരണം എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ സഭയിലെ വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിനും നിവർത്തിയില്ല. കാരണം വിശ്വാസികൾക്കും കൊറോണ നിമിത്തം എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ക്ഷാമത്തിൻ്റെ അവസ്ഥയും ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ വിശ്വാസികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ദൈവത്തിൽ നിന്ന് വന്നതല്ല, സ്വയംകൃതമായി സംസാരിക്കുന്ന കാര്യങ്ങളാണെന്ന് തിരുവചനത്തിൽ നിന്ന് ഉറപ്പിക്കുന്നു. ഇനിയും കോട്ടയത്തുള്ള ഒരു പ്രവാചകൻ പറഞ്ഞു, 2020 അവരുടെ സഭയിൽ ഇരിക്കാൻ, ആളുകൾക്ക് ഇരിക്കാൻ പറ്റാത്തവണ്ണം നിറഞ്ഞ് കവിയുന്ന ഒരനുഭവത്തിലേക്ക് വരുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നുവെന്ന് വീഡിയോയിൽക്കൂടെ സംസാരിച്ചത് നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. എന്നാൽ നമുക്കറിയാം കൊറോണ കാലമായതുകൊണ്ട് 2020 തുടങ്ങി 1-2 മാസം പിന്നിട്ടപ്പോഴേ ആർക്കും ചർച്ചിൽ പോകാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ എല്ലാ ചർച്ചകളും കാലിയായി കിടക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇത് സംഭവിച്ചില്ല, ഒത്തുവന്നില്ല, ഇതെല്ലാം നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ സ്വയംകൃതമായി സംസാരിക്കുന്നതാണെന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനിയും ഈ പെന്തക്കോസ്ത അനുഭവത്തിൽ വളരെ വർഷങ്ങളായി നിലകൊള്ളുകയും അതിനുശേഷം കത്തോലിക്കയിലേക്ക് ചുവടുമാറ്റുകയും ചെയ്ത ഒരു ന്യൂ ജനറേഷൻ പ്രവാചകൻ 2020 കുറിച്ച് പ്രവചിച്ച വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? 2020 അപ്പോസ്തോല പ്രവൃത്തികൾ നടനമാടുന്ന ഒരു വർഷമാണെന്നും കത്തോലിക്ക പള്ളികളിലും പള്ളികളുടെ തെരുവീതികളിലും അപ്പോസ്തോലന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണെന്നൊക്കെ പറഞ്ഞു. പള്ളികൾ പോയിട്ട് തെരുവീതിയിൽ പോയിട്ട് എവിടെയും ഒരു മീറ്റിംഗ് നടത്താൻ പറ്റാത്ത നിലവാരത്തിലാണ് ഈ സമയം വരെയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ള ജനം തിരിച്ചറിയണം, ഇതൊക്കെ സ്വന്തം ആത്മാവിൽ അവർ പ്രവചിക്കുന്നതാണ്, യഹോവയുടെ നാമം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് വ്യാജമായി സംസാരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുകയോ ഒത്തുവരികയോ ചെയ്യാത്തത്. ഇനി ഒരു വാദത്തിന് വേണമെങ്കിൽ ചില ആളുകൾ പറയും, പാസ്റ്ററേ ഇന്നയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അത് കൃത്യമായി സംഭവിച്ചല്ലോ, സംഭവിച്ചല്ലോ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു സംഭവിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിച്ചാൽ അത് സംഭവിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് കൃത്യമായി സംഭവിച്ചല്ലോ. ഈ കൃത്യമായി സംഭവിച്ചാലും അത് വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണോ വെളിപ്പെടുത്തിയത് എന്നുകൂടി വിവേചിച്ചറിയേണ്ട ആവശ്യം ഒരു ദൈവവൈതലിനുണ്ട്. കൃത്യമായി സംഭവിച്ചാൽ പോലും അതിനെയും വിവേചിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ബൈബിൾ പറയുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാം. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ, ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. സംഭവിക്കുകയും ചെയ്താലും അനുസരിക്കരുത്. ഇതെന്താ ഇങ്ങനെ? ആദ്യം പറഞ്ഞു കൃത്യമായി സംഭവിക്കണം, ഇപ്പോൾ പറയുന്നു സംഭവിച്ചാലും ആ പ്രവാചകനെ അനുസരിക്കരുത്. എന്താ കാരണം? ഇവിടെ അനുസരിക്കരുത് എന്ന് പറയാൻ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. എന്താണ്? മറ്റൊരു ദൈവത്തിങ്കലേക്കാണ് ഈ കൃത്യം പ്രവചനം പറഞ്ഞ ആള് നിന്നെ മറ്റൊരു ദൈവത്തിങ്കലേക്കാണ് നയിക്കുന്നതെങ്കിൽ അവനെ വിശ്വസിക്കരുത്. അപ്പം മറ്റൊരു ദൈവത്തിങ്കലേക്കാണ് എന്നെ നയിക്കുന്നതെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിയുന്നത്? ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിയുന്നത്. ക്രിസ്ത്യാനി എന്ന പേരോടുകൂടി, പാസ്റ്റർ എന്ന പുരോഹിതൻ എന്ന പേരോടുകൂടി തന്നെ ഒരു വ്യക്തി പ്രവചനം പറയുകയും ആ പറഞ്ഞ കാര്യം കൃത്യം ജീവിതത്തിൽ സംഭവിക്കുകയും അപ്പോൾ തന്നെ ബൈബിളിലെ ശരിയായ ഉപദേശമല്ല അയാൾ പഠിപ്പിക്കുന്നത് എങ്കിൽ ഈ പുസ്തകത്തിലെ ദൈവത്തിങ്കലേക്കല്ല അയാൾ നിന്നെ നടത്തുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകമറിയപ്പെടുന്ന പ്രവാചകനായി കൃത്യമായ ദൂതൊക്കെ പറയുകയും അപ്പോൾ തന്നെ ബൈബിളിലെ പഥ്യോപദേശം ശരിയായി, വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും ഉപദേശം ശരിയായി പഠിപ്പിച്ച് ജനത്തെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും വിശുദ്ധിയിലേക്കും ഒക്കെ നടത്തി പഥ്യോപദേശം പ്രമാണിച്ചു പോകുന്ന വേർപാടിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുന്ന ഒരനുഭവമല്ലാത്ത ഉപദേശങ്ങൾ
എന്തും കാണിക്കാം, എങ്ങനെയും ചെയ്യാം, അവിയൽ വരുവത്തിൽ പോകുന്ന ഉപദേശങ്ങളാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ പുസ്തകത്തിലെ ദൈവവും അവരുമായിട്ട് ബന്ധമില്ല. ഈ പുസ്തകത്തിലെ ദൈവവും അവരുമായിട്ട് ബന്ധമില്ലെങ്കിലും പറയുന്നത് പിന്നെങ്ങനെ സംഭവിക്കും എന്നൊരു ചോദ്യം വരാം. സംഭവിക്കാം, അതിൻ്റെ തെളിവാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്. മക്കെദോന്യയ്ക്ക് പോകുന്ന പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും പിറകെ വന്ന വെളിച്ചപ്പാടത്തി എന്ന് പറയുന്ന സ്ത്രീ, ആ സ്ത്രീ വിളിച്ചു പറയുന്നു, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. കറക്റ്റാണ്, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വന്നവർ, കൃത്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് അകത്തുള്ള പൗലോസിന് വിവേചിച്ചപ്പോൾ മനസ്സിലായി, ഈ വ്യക്തി പറഞ്ഞ ദൂത് കൃത്യമാണ്, പക്ഷെ അകത്തിരിക്കുന്നത് ദൂതനല്ല ഭൂതമാണ്. പരിശുദ്ധാത്മാവിൽ ശ്വാസിച്ച് ആ ഭൂതത്തെ ഓടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൂത് അവിടെ കൃത്യമായിരുന്നു. ഇന്നത്തെ ആത്മീയ ലോകമായിരുന്നെങ്കിൽ ആ അമ്മാമ അമ്മാമയോട് പറഞ്ഞേനെ, അമ്മാമേ യോ എന്തൊരു ദൂതായി പറഞ്ഞ്, ഞാൻ ഞെട്ടിപ്പോയി, ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ വീട്ടിൽ വരുമോ എന്ന് ചോദിച്ച് ഫോൺ നമ്പറൊക്കെ മേടിക്കും. കാരണം വിവേചിക്കാൻ കഴിയുന്നില്ല. ഈ വ്യക്തി പറഞ്ഞ ദൂത് കൃത്യമാണെങ്കിലും ഉള്ളിലിരിക്കുന്ന ആത്മാവേദെന്ന് വിവേചിക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ചുള്ള തെളിവ് ഞാൻ പിന്നാലെ 1-2 പറയാം. അപ്പോൾ 1, സംഭവിക്കണം, ഒത്തുവരണം. ഇനി ഒത്തുവന്നാലും വിവേചിച്ചു വേണം സ്വീകരിക്കാനെന്ന് ദൈവത്തിൻ്റെ വചനം പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ന് പല ആളുകളും ഈ സംഭവിക്കണം, കൃത്യമായി വരണം, ഒത്തുവരണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്തുകൊണ്ട് ഈ പറയുന്ന കാര്യം കൃത്യമാക്കാൻ അവർ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ലോകം വിശ്വാസ സമൂഹത്തെ കളിയാക്കാനും അല്ലെങ്കിൽ അതിനെ വെച്ച് സിനിമ എടുക്കാനും ഒക്കെ അവർ മുതിരുന്നതിൻ്റെ കാരണം ഫാബ്രിക്കേറ്റഡായി ഉണ്ടാക്കുന്ന ചില സിസ്റ്റങ്ങളാണ്. ഞാൻ മുൻപ് പല പ്രസംഗങ്ങളിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പ്രവചനങ്ങൾ കൃത്യമായി വിളിച്ചു പറയുന്നത് എങ്ങനെ, ഞെട്ടിപ്പിക്കുന്നു. വീട്ടിലേക്ക് വരുന്ന വഴി പറയുന്നു, വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് പറയുന്നു, മാങ്ങ പറയുന്നു, തേങ്ങ പറയുന്നു, ഇടിഞ്ഞു കിടക്കുന്ന മതിൽ പറയുന്നു, ടാറിട്ട റോഡ് കാണുന്നു, ഇതെല്ലാം കൃത്യമായി എങ്ങനെ കാണുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇവർ ഒരു മാഫിയയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഒറ്റയ്ക്കല്ല, ഒരു മാഫിയയാണ്. അവർ ചെയ്യുന്ന പല സൂത്രങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഈ മെസ്സേജിൻ്റെ അനുഭവത്തിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന 2 ടെക്നിക്ക്. 1, ഗ്രൗണ്ടിൽ വരുന്ന കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കേരള വെഹിക്കിൾ രജിസ്ട്രേഷൻ്റെ ആപ്പിനകത്ത് അടിച്ചു കൊടുക്കുമ്പോൾ ആ വണ്ടിയുടെ രജിസ്റ്റേർഡ് ഓണറുടെ ഡീറ്റെയിൽസ് കിട്ടും. അയാളുടെ പേരും മറ്റു വിവരങ്ങളും അതിൽ നിന്ന് കിട്ടുന്നത് വിളിച്ചു പറഞ്ഞ് ജനത്തെ ഞെട്ടിക്കും. പിന്നീട് പ്രസംഗകന്റെ കൂടെ കുറച്ചാളുകളെ അവർ തന്നെ കൊണ്ടുവന്ന് അറിയാത്തതുപോലെ ജനത്തിൻ്റെ ഇടയിലിരുത്തി ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകളെ പരിചയപ്പെട്ട് അവരുടെ പേരൊക്കെ ചോദിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പ്രസംഗകന്റെ മൊബൈലിലേക്ക് SMS അയച്ചു കൊടുക്കുകയാണ്. സ്റ്റേജിലിരിക്കുന്ന പ്രസംഗകൻ 4 പേരുടെ വിവരങ്ങൾ, 4 പേരുടെ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ അത് ആത്മാവിൽ വിളിച്ചു പറയുന്നതായി അഭിനയിക്കുകയാണ്. ഇങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ ജനത്തെ ഞെട്ടിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ട്രെൻഡ് ടെക്നോളജിയൊക്കെ മാറി വന്നപ്പോൾ കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് ഈ കള്ളത്തരങ്ങൾ ഇറങ്ങി. അതുകൊണ്ടാണ് ചെറിയ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ഈ വിശ്വാസികളായി വരുന്നവരുടെ വിവരങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഹെഡ്ഫോണിലൂടെ ചെവിയിൽ വിളിച്ചു പറഞ്ഞിട്ട് അത് പറയുന്ന രീതിയിലേക്ക് ആ പ്രവചനത്തിൻ്റെ മുഖം മാറി. എന്നാലും ചോദിക്കും, പിന്നെ ഈ വീടും കാര്യങ്ങളും വഴിയൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖ പ്രവാചകന്റെ അടുക്കൽ നിന്ന് പിണങ്ങി, അദ്ദേഹത്തിൻ്റെ കൂടെ വർഷങ്ങൾ നിന്നിട്ട് പിണങ്ങി മാറിപ്പോയ ഒരു സഹോദരനെ സംസാരിക്കുന്നിടയായി. അദ്ദേഹത്തിന് പറയണം, പബ്ലിക്കിൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പക്ഷേ 1-2 ആളുകളല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ജീവന പേടിയുണ്ട്, ഒരു വലിയ ഗുണ്ടാ സെറ്റപ്പൊക്കെ അവർക്കുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ സഹോദരനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ആദ്യമായി സഭയിൽ വരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ എഴുതുവാനായിട്ട് ഒരു ചീട്ട് കൊടുക്കും. ആ പേര് വിവരങ്ങൾ എഴുതി വെച്ചിട്ട് ആ ആഴ്ചയിൽ പുതുതായി വന്ന ആരെയും ഈ പറയുന്ന പ്രമുഖ പാസ്റ്റർ കാണില്ല, സംസാരിക്കില്ല. ആദ്യമായിട്ട് അവർ വന്നത്, അവരെ കാണില്ല, സംസാരിക്കില്ല, അവരുടെ അടുത്ത് പോകത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ വിവരങ്ങളുമായി ഈ ഇതിനകത്ത് എഴുതുന്നത് പേര്, അഡ്രസ്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ പൂരിപ്പിക്കും. അവരുടെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടും, അവരുടെ അഡ്രസ്സിൽ ഈ പലതരത്തിലുള്ള ചെറുപ്പക്കാരെ ഇവരുടെ അഡ്രസ്സിൽ പറഞ്ഞു വിടും. അവരുടെ അഡ്രസ്സിൽ പറഞ്ഞു വിട്ടിട്ട് ഇവരവിടെ ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടക്കാരായും ഫർണിച്ചറിൻ്റെ ഓർഡർ എടുപ്പായും
ബാങ്കിൻ്റെ മറ്റ് ലോൺ സംബന്ധമായ കാര്യങ്ങളായും ഇങ്ങനെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഇവർ ആ വീട്ടിൽ ചെല്ലുകയാണ്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഇവർ ഒബ്സർവ് ചെയ്യുന്നത് വീട്ടിലേക്ക് പോകുന്ന വഴി, ഇതെല്ലാം അവർ നോട്ട് ചെയ്യുകയാണ്. അവിടെ വീട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ അവിടെ എത്ര ചെയർ കിടപ്പുണ്ട്, ഫർണിച്ചറിൻ്റെ ഓർഡർ എടുപ്പാണെങ്കിൽ കൃത്യമായിട്ട് പറയും ഇവിടെ എത്ര കട്ടിലുണ്ട് ചേച്ചി എന്ന് ചോദിച്ചാൽ ഇത്ര കട്ടിലുണ്ട്, ഇത്ര അലമാരയുണ്ട്, ഇതൊക്കെ കൃത്യമായി അറിയാം. ഈ വിവരങ്ങളെല്ലാം എടുത്ത് പ്രമുഖ പാസ്റ്ററുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുക, ഈ കോണ്ടാക്ട് നമ്പറിൽ അവർ വിളിക്കും, പിറ്റേ ആഴ്ച വിളിക്കും. വിളിച്ചിട്ട് പറയും കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പുതുതായിട്ട് വന്നതല്ലേ, അതെ ഈ ആഴ്ച നിങ്ങൾ വരണം, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും എന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആളുകൾ അവിടെ പിറ്റേ ആഴ്ച ആഗ്രഹത്തോടെ ആവേശത്തോടെ കടന്നു വരും. അപ്പോഴാണ് പാസ്റ്റർ അത്ഭുതകരമായി അവരുടെ പേര് വിളിക്കുന്നു, അവരുടെ വീട്ടിൻ്റെ വഴി പറയുന്നു, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുമ്പോൾ അവർ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു. ഉടനെ പാസ്റ്റർ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടോ, ഇല്ല. നിങ്ങൾ എന്നോട് മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ, ഇല്ല. കൃത്യമാണ്. അപ്പോൾ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ടെക്നോളജി വളരുന്നതനുസരിച്ച് ഇവരുടെ ഈ തട്ടിപ്പിൻ്റെ ടെക്നോളജിയും കൂടുതൽ കൂടുതലായിട്ട് മിനുസപ്പെടുത്തി കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന കൃത്യമായ പ്രവചനത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു മറുവശം തന്നെയാണ് ഇന്ന് സ്റ്റേജുകളിൽ മറ്റൊരു കൂട്ടം നടത്തുന്ന രോഗശാന്തി എന്ന് പറയുന്ന തട്ടിപ്പ്. ദൈവം സൗഖ്യമാക്കുന്നവനാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. ദൈവിക സൗഖ്യം അനുഭവിച്ചറിഞ്ഞ ആളുകൾ ഇന്നും ഈ വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. വേണ്ട, ഞാൻ തന്നെ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമായതുപോലും എൻ്റെ സഹോദരിയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത സൗഖ്യമാണ്. അപ്പോൾ അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ജനങ്ങളെ പറ്റിച്ച് അവരിൽ നിന്ന് പണം വിടുങ്ങുവാൻ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന സൗഖ്യത്തിൻ്റെ മാജിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ സൗഖ്യദായക പ്രവൃത്തിയുടെ പിന്നിലും ഇതുതന്നെ ഇതുപോലെ ചില ടെക്നിക്കുകളുണ്ട്. അതിലൊന്നാണ് ഇവർ തന്നെ ഒരു ആംബുലൻസിനെയും ആ ആംബുലൻസിലൊരു ഒരു രോഗിയെയും ഇവർ തന്നെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് ഈ പറയുന്ന കൺവെൻഷൻ ക്രൂസൈഡുകൾ നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുക. മറ്റു വണ്ടികളും മറ്റ് ആംബുലൻസുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതിനിടയ്ക്ക് ഈ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന ആംബുലൻസിലേക്ക് ഈ രോഗശാന്തിക്കാരനായ പ്രമുഖൻ നേരെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി നേരെ ചെന്ന് ഈ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന ആംബുലൻസിൽ കയറും. അതിനകത്ത് ഒരുത്തൻ ബെൽറ്റ് ഇട്ട് കിടക്കുകയാണ്. അവനെ ബെൽറ്റ് വലിച്ചൂരി നടത്തി കാണിക്കും. ഇത് കാണുമ്പോൾ ഈ ഒറ്റ സംഭവത്തോടെ അവിടെ കൂടി നിൽക്കുന്ന ആയിരങ്ങളുടെ മനസ്സ് അവിടെ കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ കയ്യിലായി കഴിഞ്ഞു. അവരെല്ലാം കൃത്യമായി ഇദ്ദേഹം ഒരു സംഭവമാണെന്ന് അവർ വിശ്വസിച്ചു കഴിഞ്ഞു. പിന്നെ പിന്നെ ചെറിയ 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 ഉളുക്കും വിരുപ്പും നടുവേദനയൊക്കെ മാറ്റുന്ന ഒരു ലെവലിലേക്ക് മാറി അവിടെ ഒരു തരംഗം സൃഷ്ടിക്കുകയാണ്. മറ്റൊരു ഒരു ആളിൻ്റെയും ഒരു മുടന്തൻ്റെയും ആംബുലൻസിൽ കയറില്ല, കാരണം അവിടെ കയറിയാൽ സംഗതി ചീറ്റിപ്പോകും. ഇനി അത് കഴിഞ്ഞ് കൊച്ചു കൊച്ചു അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴും ഇവർ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളുണ്ട്. ഞാനത് കൃത്യമായി പറഞ്ഞു തരാം, ശ്രദ്ധിക്കണം. അതിലൊന്നാണ്, ഇപ്പോൾ ഒരു സഹോദരിയെ വിളിച്ചിട്ട് ഈ പ്രസംഗകനെ മയക്കിരിക്കുകയാണ്. ഒരു സഹോദരിയെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ശക്തമായ തലവേദനയുണ്ടെന്ന് ദൈവാത്മാവ് കാണിക്കുന്നല്ലോ, ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ മൈക്ക് അവർക്ക് കൊടുക്കത്തില്ല. അവർ പറയുകയാണ് എനിക്ക് തലവേദനയില്ല, നടുവേദനയാണെന്ന് പറയും. അപ്പോൾ അത് ജനം കേൾക്കുന്നില്ല. ശ്രദ്ധിക്കണം, ഈ സ്ത്രീ പറയുന്നത് എനിക്ക് നടുവേദനയാണ്, തലവേദനയില്ല, നടുവേദനയാണെന്ന് പറയും. അത് ജനം കേൾക്കുന്നില്ല. ഉടനെ ഈ പ്രസംഗത്തിന് അടുത്ത ചോദ്യം ചോദിക്കുകയാണ് എത്ര വർഷമായി തുടങ്ങിയിട്ട്, എന്നിട്ട് മൈക്ക് കൊടുക്കും. അപ്പോൾ ആ സഹോദരി പറയും 5 വർഷമായി. സഹോദരി പറഞ്ഞ എന്താ, നടുവേദന തുടങ്ങിയിട്ട് 5 വർഷമായെന്ന്. പക്ഷേ ജനം കേട്ടത് എന്താ, നിങ്ങൾക്ക് തലവേദനയില്ലേ, ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം എത്ര വർഷമായി തുടങ്ങിയിട്ട്. ഇതിനിടയ്ക്ക് ആ സഹോദരി പറഞ്ഞ മറുപടി ജനം കേട്ടിട്ടില്ല. അപ്പോൾ ജനം ത്രൂ ഔട്ട് കേൾക്കുന്ന ഇതാണ്, തലവേദനയില്ലേ, അടുത്തത് എത്ര വർഷമായി തുടങ്ങിയിട്ട്, 5 വർഷമായി, യേശു ഇപ്പം തന്നെ സൗഖ്യമാക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് സെൻസർ ചെയ്തിട്ട് മാത്രമേ അവരുടെ മൗത്തിനടുത്തേക്ക് മൈക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു ടെക്നിക്കാണ്. ഇനിയും ഏറ്റവും വലിയ ഒരു ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഈ സൗഖ്യം, വലിയ രോഗങ്ങൾ സൗഖ്യമായി, ക്യാൻസർ മാറി, ട്യൂമർ മാറി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വീഡിയോകളെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയും പ്രചരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരൊറ്റ മനുഷ്യൻ പോലും ഈ സൗഖ്യമായി എന്ന് പറഞ്ഞ ആളിനെ ആഫ്റ്റർ 1 മന്ത്, 1 മാസത്തേക്ക് ശേഷം ഇയാളെ പോയി ഒന്ന് കാണാൻ ഈ കേരളത്തിൽ ഒരാൾ മെനക്കെട്ടിറങ്ങിയാൽ ഈ തട്ടിപ്പുകൾ മുഴുവൻ പൊളിയും. കാരണം എനിക്ക് തന്നെ അറിയാം, പല വ്യക്തികളും സൗഖ്യമായി എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ അവർ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ വീഡിയോ
ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. ഇദ്ദേഹം അത്ഭുത സിദ്ധിയുള്ള ആളായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ തരത്തിലുള്ള തട്ടിപ്പുകളാണ് രോഗശാന്തി എന്ന നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ നമുക്കറിയാം, ഈ പ്രസന്റ് ടെൻസിൽ കൊറോണ എന്ന് പറഞ്ഞ വിപത്ത് ലോകവ്യാപകമായി സംഭവിച്ചു. മെഡിക്കൽ സയൻസ് പറയുന്നു ഞങ്ങളുടെ വക്കൽ മരുന്നില്ല, ഒരു തരത്തിലുള്ള മെഡിസിനും കണ്ടുപിടിച്ചിട്ടില്ല, പ്രതിരോധ ശേഷിക്കുള്ള മരുന്നുകളോ മറ്റോ കൊടുക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഈ കോവിഡ് എന്ന മഹാമാരി ബാധിച്ച അനേക ആളുകൾ ദൈവമുഖത്തേക്ക് നോക്കി മാത്രം അവർ സൗഖ്യം പ്രാപിച്ചു, അവർ വിടുതൽ പ്രാപിച്ചു. അപ്പോൾ ദൈവത്തിന് ഇന്നും സൗഖ്യമാക്കാനും വിടുവിക്കുവാനും കഴിയും. ഇടനിലക്കാരുടെ ആവശ്യം വേണ്ടേ വേണ്ട എന്ന് കൊറോണ കാലം കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം സൗഖ്യമാക്കും, ഏത് കാലത്തും ദൈവം വിടുവിക്കും. ദൈവം മനസ്സിലുള്ളവനാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന കർത്താവാണ്. നാം എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഈ കൊറോണ കാലത്ത് ഈ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? കേൾക്കും, തീർച്ചയായും കേൾക്കും. പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും കേൾക്കും. കേൾക്കുമെങ്കിൽ പിന്നെ പോയി കാറിലിരുന്ന് പ്രാർത്ഥിക്കാൻ വരേണ്ട ആവശ്യം എന്താണ്? ചർച്ച് തുറക്കുമ്പോൾ നമുക്ക് ചർച്ചിലേക്ക് പോകാം. അതിനിടയ്ക്ക് ഈ വെപ്രാളപ്പെട്ട് കാറിനകത്ത് പോയിരുന്ന് ആരാധിക്കേണ്ട ആവശ്യം ആർക്കാണ് ഈ വെപ്രാളം? സി, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കും, ആരാധന ദൈവത്തിന് പ്രസാദമാകും, കുഴപ്പമൊന്നുമില്ല. ചർച്ച് തുറക്കുമ്പോൾ ചർച്ചയിൽ പോകാം, പ്രശ്നമില്ല. പക്ഷെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്തോളം ഈ പള്ളിയിൽ എത്തേണ്ടുന്ന കൃത്യമായ സ്തോത്ര കാഴ്ച പള്ളിയിലെത്തത്തില്ല. അപ്പൊ നഷ്ടം ഈ പാസ്റ്റർക്കും പുരോഹിതന്മാർക്കും ആയതുകൊണ്ടാണ് കാറിലിരുന്ന് ആരാധിക്കണം. കാരണം എന്താ? കാറിലെ ആരാധന കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ സ്തോത്ര കാഴ്ചയുടെ പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ്. അതിനുവേണ്ടിയാണ് ഈ നിർബന്ധം പിടിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ചൊന്നിനും വേണ്ടിയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ആത്മീയ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വിശ്വാസ സമൂഹം വിവേചിച്ചറിയണം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, സംഭവിക്കാൻ പോകുന്ന കാര്യം അറിയിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവാചകൻ. ആ പ്രവചനം അങ്ങനെ തന്നെ സംഭവിക്കണം, കൃത്യമായി സംഭവിക്കണം. ഇനി സംഭവിച്ചാലും അതിനെ വിവേചിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഇനി പ്രവാചകന്റെ രണ്ടാമത്തെ ദൗത്യം, ഗൗരവമായി വേദവസവം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് കുറവുകളെ പ്രസ്താവിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ ആത്മാവിനാൽ അയക്കപ്പെട്ട പ്രവാചകൻ കുറവുകളെ വെളിപ്പെടുത്തുന്ന പ്രവാചകനായിരിക്കും. അതിന് നമുക്ക് തെളിവ് രണ്ട് ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 18:5 ഞാൻ വായിക്കുകയാണ്. ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി അവരോട്, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോവുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ, പുറപ്പെടുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകനായിട്ട് ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഒരുത്തനുണ്ട്, എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഒരിക്കലും ഗുണമല്ല, എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്കവനെ ഇഷ്ടമല്ല. അപ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചിക്കുന്ന മിഖായാവ് എന്ന പ്രവാചകൻ സത്യം പ്രവചിക്കുന്നത് കൊണ്ട്, രാജാവിൻ്റെ കുറവുകൾ വിളിച്ചു പറയുന്നത് കൊണ്ട് രാജാവിന് അവനെ ഇഷ്ടമല്ല. എന്നാൽ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ണനെ വിളിച്ച് മിഖായാവെ കൂട്ടിക്കൊണ്ടു വരാൻ പറയുന്നു അതേ അധ്യായത്തിൽ. അങ്ങനെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് ഒരാൾ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഈ പോയ ആൾ പറയുകയാണ്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു, നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റെ പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുറേ പ്രവാചകന്മാർ രാജാവിന് ഇഷ്ടപ്പെട്ട പോലെ പ്രവചിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിരിക്കുകയാണ്, നീയും വന്ന് നൈസായിട്ട് അതുപോലെ അങ്ങ് അടിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന കിഴിയിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പങ്കിടാമെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ട് മിഖായാവിനോട് ചോദിച്ചു. എന്നാൽ നാം അതിൻ്റെ 22-23 മിഖായാവ് യഹോവയുടെ അരുളപ്പാട് സത്യസന്ധമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആകയാൽ ഇതാ, യഹോവ ഭോഷ്കിൻ്റെ ആത്മാവിനെ നിന്റെ ഈ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവുള്ള പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇവരുടെ എല്ലാം പ്രവചനം ഭോഷ്കാണ്, ഭോഷ്കാണ്. രാജാവേ, യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. രാജാവാണെങ്കിൽ പോലും അവൻ്റെ കുറവ് മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ കഴിയുന്നവനാണ് ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ. അല്ലാതെ രാജാവിനെ സന്തോഷിപ്പിച്ച് കിട്ടുന്ന ചില്ലറ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ദൂത് പറയുന്നവനല്ല ദൈവത്തിൻ്റെ പ്രവാചകൻ, കുറവുകളെ വെളിപ്പെടുത്തുന്നവനാണ്. അതിന് കിട്ടിയ പ്രതിഫലം എന്താ? കിഴിയല്ല,
ഇത് കേട്ടപ്പോൾ കനനയുടെ മകനായ സിദക്കിയാവ് അടുത്ത് ചെന്ന് മിഖയാവെ ചെകിട്ടത്തടിച്ചു. അപ്പോ ഇഷ്ടപ്പെട്ട ദൂത് പറയുന്നവന് കിഴിയും കുറവ് വിളിച്ചു പറയുന്നവന് ചെകിട്ടത്തടിയും. ഇന്നും ഇത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ നല്ല ചെക്ക് കൊടുക്കും, നല്ല രീതിയിൽ കൂട്ടായ്മ കൊടുക്കും, അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് ക്യാഷ് അയച്ചു കൊടുക്കും, വീട്ടിലേക്ക് പ്രത്യേക മീറ്റിങ്ങിനായി ക്ഷണിക്കും. പക്ഷെ കുറവുകൾ വിളിച്ചു പറഞ്ഞാൽ ഓ പുള്ളി അതിന് മേലെ വിളിക്കണ്ട എന്ന് പറയുന്ന രീതിയാണ് ഇന്നും മനുഷ്യന് നിലനിൽക്കുന്നത്. അവരുടെ കുറവുകളെ ബോധ്യം വരുത്തുവാൻ ഒരു പ്രവാചകനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് തന്നെയല്ലേ പുതിയ നിയമത്തിൽ പൗലോസും പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസ് പ്രവാചകന്മാരെ കുറിച്ച് പുതിയ നിയമത്തിലും പറയുന്നുണ്ട്, ദൈവസഭയോടുള്ള ബന്ധത്തിലും പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ ആത്മവരമില്ലാത്തവനോ അവിശ്വാസിയോ അകത്തു വന്നാൽ അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടുകയും അങ്ങനെ അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരികയും അവന് പാപബോധം ഉണ്ടാവുകയും അവൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് വാസ്തവമായി ദൈവം ഇവിടെ ഉണ്ട് എന്ന് പറയുവാനിടവരും. അപ്പോ പ്രവചനത്തിന്റെ രണ്ടാമത്തെ ദൗത്യം ഒരു വ്യക്തിയെ പാപബോധത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നതാകണം ദൈവത്തിന്റെ ആത്മാവിലുള്ള പ്രവചനം. ഇവിടെ ഇന്ന് എവിടെയാണ് ഈ മാനസാന്തരവും പാപബോധവും വരുത്തുന്ന പ്രവചനമുള്ളത്? ഇവിടെ ഇന്ന് പ്രവചിക്കുന്ന എല്ലാം ഭൗതികമായ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. ഇന്ന് വരെ കാണാത്ത വീട്, ഇന്ന് വരെ സഞ്ചരിക്കാത്ത വണ്ടി, ഇതുവരെ കയറാത്ത വാഹനം, ഇന്ന് വരെ ഇരിക്കാത്ത കസേര, പുതിയ ജോലി, പുതിയ പ്രോജക്റ്റ്, പുതിയ പേപ്പർ സൈൻ ചെയ്യാൻ പോകുന്നു, ഇതെല്ലാം നോക്കൂ. ഇതെല്ലാം വിശ്വാസിക്ക് മാത്രമാണോ ഉള്ളത്? ഈ ലോകത്തിലെ നീതിമാന്മാർക്കും നീതികെട്ടവർക്കും വെയിലും മഴയും കൊടുക്കുന്ന ദൈവം, ഭൗതികമായ നന്മകൾ അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരായി ഇന്നും ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഭൗതികമായ വിഷയങ്ങളെ കുറിച്ച് പ്രവചിക്കുന്നവരല്ല, പകരം ഒരു വ്യക്തിയെ പാപബോധത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നവരാണ് വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ. ഇതേ പ്രവൃത്തി തന്നെ യേശുക്രിസ്തുവിലേക്ക് നോക്കുക. കർത്താവായ യേശുക്രിസ്തു സക്കായിയോടുള്ള ബന്ധത്തിൽ ഒരു പേര് മാത്രമേ വിളിച്ചുള്ളൂ, സക്കായി എന്ന് വിളിക്കുന്നു, ഇറങ്ങി വരുന്നു. സക്കായിയോട് യേശുക്രിസ്തു മറ്റൊന്നും പറഞ്ഞില്ല. ആ പേരുവിളിയിൽ അവന് മാനസാന്തരം ഉണ്ടാകുന്നു. ചതിവായി വാങ്ങിയത് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. മുൻകൂട്ടി തയ്യാറാക്കി നാളെ ഞാൻ അതുവഴി വരും, നീ മരത്തിൽ കയറിയിരിക്കണം എന്നൊരു പ്ലാനിങ് ഇല്ല. അതുപോലെ തന്നെ ശമരിയാക്കാരത്തിയോട് കർത്താവായ യേശുക്രിസ്തു അവളുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അധ്യായങ്ങളെക്കുറിച്ച് വിളിച്ചു പറയാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആള് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തിന്റെ അവസ്ഥകളെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ അവൾ ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായി പട്ടണവാതിക്കലേക്ക് ഓടുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കണം, പ്രവചനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെതായ ഭൗതിക ആകർഷണങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതല്ല, പകരം നമ്മെ മാനസാന്തരത്തിലേക്കും സർവോപരി നിത്യതയിലേക്കും നയിക്കുവാനാണ് ദൈവം തൻ്റെ പ്രവാചകന്മാരെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറവുകളെ വെളിപ്പെടുത്തുന്ന പ്രവാചക ശുശ്രൂഷ ഇന്നും അത് തുടരണം. അതുമൂലം അനേകർക്ക് പാപബോധം ഉണ്ടാകട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ, അനേകർ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ. ആ അനുഭവത്തെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ ഭൗതികമായ നിലയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന നന്മ തട്ടിയെടുക്കുവാനുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള പ്രവാചകന്മാർ ഈ കാലഘട്ടങ്ങളിൽ പ്രവചിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചതാണ്, പാസ്റ്ററെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണ്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണ്, പക്ഷേ ഈ ഓരോ പ്രവാചകന്മാരെന്ന് പറയുന്ന ആളുകൾ സഭയിൽ വന്ന് ഇങ്ങനെ പ്രവചിക്കുമ്പോൾ തലയിൽ പിടിച്ച് തള്ളിയിടുമ്പോൾ ആട്ടുമ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് വന്ന ആളാണോ, ഇയാൾ സ്വന്തമായി പറയുന്നതാണോ എന്ന് എങ്ങനെയാ സാധുക്കളായി ഞങ്ങൾ തിരിച്ചറിയുന്നത്? തിരിച്ചറിയുവാനും വ്യക്തമായ മാർഗനിർദ്ദേശം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വേദഭാഗത്തിലേക്ക് വരികയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം അയച്ച പ്രവാചകൻ ആരെന്നും ദൈവം അയക്കാത്ത പ്രവാചകൻ ആരെന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പഠനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:16, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്, അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല
സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. അപ്പോൾ ചോദിക്കും, അതിപ്പം യഹോവയാണോ ഇയാളാണോ പറയുന്നതെന്ന് എങ്ങനെ അറിയും? അറിയാനുള്ള വഴിയാണ് ഇനി വായിക്കുന്ന തൊട്ടടുത്ത വാക്യം. എന്നെ നിരസിക്കുന്നവരോട് അവർ, നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു തെളിവ്, ദൈവത്തെ നിരസിക്കുന്നവരോട് അഥവാ ദൈവത്തെ ഗൗരവമായി ഭയപ്പെടാത്തവരോട്, ആലയത്തിൽ ആരാധനയ്ക്ക് വരാതെ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാതെ, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതമില്ലാതെ, വീട്ടിൽ എന്തും ഏതും നിലയിലും ജീവിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ അവർ ഡംഭം കാണിച്ച് നടക്കുന്ന അഹങ്കാരികളോട്, അവരുടെയൊക്കെ തലേ കൈവച്ചിട്ട് നിനക്ക് സമാധാനം ഉണ്ടാകും. ദൈവത്തെ നിരസിക്കുന്നവരോടും ഇവർ സമാധാനത്തിൻ്റെ ദൂതാണ് പറയുന്നത്. ഇനി അടുത്തത്, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്നും പറയുന്നു. സ്വന്തം ബുദ്ധിക്കനുസരിച്ച് തലതിരിഞ്ഞ് നടക്കുന്നവരോട് ഇവർ പറയുന്ന എന്താണ്? വിടുതൽ, 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 ഒരു വിഷയവുമില്ല, ഒരു ദോഷവുമില്ല, വിടുതൽ, വിടുതൽ, വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ദൈവം അയക്കാത്ത പ്രവാചകൻ. അപ്പോൾ ചോദിക്കും, ഇനി ദൈവം അയച്ച പ്രവാചകൻ എന്ത് പറയും? അതിൻ്റെ 22 വാക്യം വായിക്കണം. 23:22 ഇങ്ങനെ വായിക്കുന്നത്, അവർ അഥവാ പ്രവാചകന്മാർ എൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നെങ്കിൽ, ദൈവം ആശിച്ചു പോവുക, ഈ പ്രവാചകന്മാർ കൃത്യമായി എനിക്ക് വേണ്ടി നിന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അടുത്ത വാചകം, എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച്. അപ്പോൾ ദൈവം അയച്ച പ്രവാചകൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണം, അവൻ വചനം സംസാരിക്കും, വചനം പ്രസംഗിക്കും. എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2 പഠിക്കുമ്പോൾ വചനം പ്രസംഗിക്കുന്നവൻ പ്രവാചകനാണെന്ന് വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വചനത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കും പ്രവാചകൻ. ഒന്ന്, വചനം എൻ്റെ ജനത്തെ കേൾപ്പിക്കും. 2, അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും പിന്തിരിപ്പിക്കും. ഇതാണ് പ്രവാചകന്റെ ഉത്തരവാദിത്വം. ഇത് തിരുവചനമാണ് പറയുന്നത്, വ്യക്തതയോടെ എഴുതി വച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ തെറ്റായ വഴികളിൽ നിന്നും ദോഷപ്രവൃത്തികളിൽ നിന്നും അവനെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തി മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നന്മയ്ക്ക് വേണ്ടി പ്രവചിക്കുക. ഈ അടുത്ത കാലത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ദേ ഒരു രാഷ്ട്രീയക്കാരൻ ഇത്ര വോട്ടിന് ജയിക്കുമെന്ന് ദേ ഇന്ന പ്രമുഖ പാസ്റ്റർ പ്രവചിച്ചു, പറഞ്ഞ പോലെ തന്നെ അത്രയും വോട്ടിന് ജയിച്ചു, കണ്ടില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ശരിയാ, അയാൾ ജയിച്ചിരിക്കാം, അത്ര വോട്ടിന് ജയിച്ചിരിക്കാം, പക്ഷെ നാളെ ഇതുവരെ ഈ നിമിഷം വരെ അയാൾ രക്ഷിക്കപ്പെട്ടോ? അയാൾ ദൈവവൈതലായോ? അയാൾക്ക് നിത്യത കിട്ടിയോ? എന്ത് ഗുണം? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ വീണ്ടും ഒരു കല്യാണം കൂടി കഴിച്ചു എന്നതല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അയച്ച പ്രവാചകന്റെ ഉത്തരവാദിത്വം ഭൗതിക നന്മയ്ക്ക് വേണ്ടി ജനത്തിന് ഇഷ്ടപ്പെട്ടത് പ്രവചിക്കുകയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി പ്രവചിക്കുക എന്നുള്ളതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5:30-31 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നാം കാണുന്നു, പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാർ അവർക്ക് കൈയായി നിന്ന് അധികാരം നടത്തുന്നു, എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. അപ്പം ജനത്തിന് ഇതാണ് ഇഷ്ടം. ഇനി ഷമീർ പാസ്റ്ററല്ല, ഏതൊക്കെ പാസ്റ്റർമാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, എത്രയൊക്കെ പാസ്റ്റർമാർ ഇതിനെ വിമർശിച്ചാലും ശരി, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രവചിക്കുന്നവരെയാണ് ഇഷ്ടം, എൻ്റെ ജനത്തിനത് ഇഷ്ടമാണ്. എന്നാൽ അടുത്തൊരു വാക്യം നിങ്ങൾ കാണാതെ പോകരുത്. അടുത്ത വാക്യം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇന്നും അതൊരു ക്വസ്റ്റ്യൻ മാർക്കായി ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടുകയാണ്. ഒടുക്കം എന്ത് ചെയ്യും? ഒരു ദിവസം വരാൻ പോവുകയാണ്, ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ കഴിയാത്ത, ആർക്കും സഹായിക്കാൻ കഴിയാത്ത, ഒറ്റയ്ക്ക് നിൽക്കേണ്ടുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. അന്ന് എന്ത് ചെയ്യും? അന്ന് എന്ത് ചെയ്യും? ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടുകയാണ്. വീണ്ടും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14:15 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, അതുകൊണ്ട് യഹോവ, ഞാൻ അയക്കാതെ എൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകുകയില്ല എന്നും പറയുന്ന പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും, അവരുടെ പ്രവചനം കേട്ട ജനമോ യെരുശലേമിൻ്റെ വീഥികളിൽ ക്ഷാമവും വാളും ഹേതുമായിട്ട് വീണുകിടക്കും. നോക്കണം, 2020 ദേശത്ത് ഒരു അനർത്ഥവും വരുത്തില്ല, തളിർപ്പാണ്, ഉണർവാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പ്രവചിച്ച പ്രവാചകന്മാരുടെ
പ്രവചനം കേട്ട ജനമോ വീഥികളിൽ ക്ഷാമത്തോടെ ക്ഷാമവും വാളും ഹേതുവുമായി വീണ് കിടക്കും. ഒരർത്ഥത്തിൽ ഇത് തന്നെയല്ലേ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നും അത് തന്നെയല്ലേ ജനം തെരുവീഥികളിൽ എന്ത് ചെയ്യുമെന്നറിയാതെ എന്ത് കഴിക്കുമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്നില്ലേ? ഇതെന്ന് തിരിച്ചറിയും? എത്രയോ കാലങ്ങളായി ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ തിരുവചനത്തിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാത്ത കുറേ ആളുകൾ. അപ്പോൾ അനേകം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഒരു പരിഹാരം? ഇതെങ്ങനെ അവസാനിക്കും? നിങ്ങളെപ്പോലെ കുറച്ച് പാസ്റ്റർമാർ പറഞ്ഞതുകൊണ്ടോ ഇങ്ങനെ പ്രസംഗിച്ചതുകൊണ്ടോ ഒന്ന് ഇവരാരും നന്നാകത്തില്ല? ഇതിന് വല്ല മാറ്റം വരുമോ? പ്രിയരെ, ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് പ്രവചന നിവൃത്തിയാണ്. ഇത്തരത്തിലുള്ള കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവനോടുള്ള ബന്ധത്തിൽ ഇവരെല്ലാം എഴുന്നേൽക്കേണ്ടത് തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ്. എന്നാൽ പിന്നെ നമ്മളെന്തിനാ അതങ്ങ് ഓട്ടയിൽ വെച്ചാൽ പോരെ? അല്ല, ഇങ്ങനെയുള്ളവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞിരിക്കുവാൻ വേണ്ടിയാണ് സഭയ്ക്ക് ബുദ്ധി ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും വിശ്വാസ സമൂഹം ഒഴിഞ്ഞു നിൽക്ക്, വിട്ടു നിൽക്ക്, ഇവരുടെ കെണിയിൽ വീട് പോകാതിരിക്കുക. നമുക്കറിയാം, വഴിയരികിൽ ഒരാൾ ഒരു കത്തിയും കൊണ്ട് പേഴ്സ് താടാ, സ്വർണം താടാ എന്ന് പറഞ്ഞ് വരട്ടി ഒരു മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണവും പണവും എല്ലാം കവർന്നെടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്നത് കൊള്ളയെന്നാണ്, കൊള്ള അല്ലെങ്കിൽ പിടിച്ചുപറിയെന്നാണ്. എന്തുകൊണ്ടാണ്? ഭയപ്പെടുത്തി കയ്യിലിരിക്കുന്നത് അപഹരിച്ചു കൊണ്ടുപോകുന്നു. മാന്യമായ ഒരു ഭയപ്പെടുത്തൽ തന്നെയല്ലേ ഇന്ന് വിശ്വാസ സമൂഹത്തിൽ നടക്കുന്നത്? നിങ്ങൾ പത്തിലൊന്ന് കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ ആലയത്തിൽ സ്തോത്ര കാഴ്ച കൊടുത്തില്ലെങ്കിൽ, ഇത്ര എമൗണ്ട് കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ തലമുറ ശപിക്കപ്പെടും, ശാപം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തകർന്നു പോകും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് അസ്വസ്ഥത മാറത്തില്ല, ഉറങ്ങാൻ കഴിയത്തില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഈ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്നും ഈ പണം തട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരർത്ഥത്തിൽ പക്ക കൊള്ള തന്നെയല്ലേ ആത്മീയ ലോകത്തിൽ നടക്കുന്നത്, മാന്യമായ കൊള്ള എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് പ്രവചന നിവൃത്തിയാണ്, ഇത്തരക്കാർ എഴുന്നേൽക്കുമെന്ന് ഓർത്ത് അവരെ വിട്ടൊഴിഞ്ഞിരിക്കുക. രണ്ട്, ഇങ്ങനെയുള്ളവർ താനേ അടങ്ങുവാൻ രണ്ടാമതൊരു പരിഹാരമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ പറയാം, മീഖാ പ്രവാചകന്റെ പുസ്തകം 3:11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മീഖാ 3:11 മുതലുള്ള വാക്യം: അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു, അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അടുത്തത്, അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. പണം വാങ്ങി ലക്ഷണം പറയുന്നു പ്രവാചകന്മാർ. അപ്പോൾ ഇതിനൊരു പരിധിവരെ തടയിടാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ, പ്രവചിക്കുന്നവന് പണം കൊടുക്കുന്ന ഏർപ്പാട് നിർത്തുക, പ്രവചനത്തിന് കൂലി കൊടുക്കുന്ന പരിപാടി നിർത്തുക. ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ ഒരു പരിധിവരെ നിൽക്കും. പ്രവചനത്തിന് കൂലിയോ? പ്രവചനത്തിന് എന്തിനാണ് കൂലി? പ്രവചനം കാശിനുള്ളതല്ല. അപ്പോൾ കാശു വാങ്ങി പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് കൂലി കൊടുക്കുന്നത് നിർത്തുക. കാരണം ഇതേ മീഖാ പ്രവാചകൻ 3:5 ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധയുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാർ. വായിക്കണം, എത്ര കൃത്യമാണ്! പല്ലിന് കടിക്കാൻ ഇട്ടുകൊടുക്കുന്ന ആളുകൾക്ക് നല്ലത് പ്രവചിക്കും, എന്നാൽ അവരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ എന്തു ചെയ്യും? വിശുദ്ധയുദ്ധം, പല്ലുകൾ കടിച്ചുറുമിക്കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹം പറഞ്ഞുകൊണ്ട് ശപിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കാരണം അവരുടെ വായിൽ അവർക്കൊന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധ യുദ്ധം. എന്നാൽ അവർക്ക് കൈ നിറയെ വല്ലതും കൊടുക്കുകയാണെങ്കിൽ അവരുടെ നേരെ എന്തു ചെയ്യും? സമാധാനം പ്രസംഗിക്കും, നല്ല പ്രവചനം പറയും. അപ്പോൾ ഈ പണം കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചാൽ തന്നെ ഒരു പരിധിവരെ ഇത്തരക്കാർ തന്നെ താന്നോളും. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അടുത്ത മാസം 30-ാം തീയതി, ശ്രദ്ധിക്കുക, അടുത്ത മാസം 30-ാം തീയതി ദൈവത്തിന് വിശ്വാസിയായ ചാക്കോച്ചനെ അനുഗ്രഹിക്കണമെന്ന് ഒരു താല്പര്യം ഇരിക്കട്ടെ. അനുഗ്രഹിക്കണം, ഭൗതികമായി തന്നെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് വെച്ചോ. ഭൗതികമായി അടുത്ത മാസം 30-ാം തീയതി ചാക്കോച്ചനെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിനൊരു ഇഷ്ടം. അപ്പോൾ ഈ ഇഷ്ടം ഷമീർ ചെന്നിട്ട് പറയുകയാണ്, ചാക്കോച്ച അടുത്ത മാസം 30-ാം തീയതി ദൈവം ചാക്കോച്ചനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ചാക്കോച്ചൻ ആണോ
ദൈവത്തിന് സ്തോത്രം, ആട്ടെ പാസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷയം കഴിഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, അല്ല ഒരു പ്രത്യേക ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വിടുതലാണ്. ആ ആയിക്കോട്ടെ, അതൊരു ഇന്ന് വരെ കണ്ടിട്ടില്ല, ആയിക്കോട്ടെ, അവിടെ വിഷയം തീരുക. പക്ഷെ ഇവിടെ തീരുന്നില്ല. കാരണം പിന്നെയും ഇത് കടുപ്പിച്ച് പറയുന്നത് ഇങ്ങോട്ടൊന്നും കിട്ടിയില്ല. ഇനി ഞാൻ തിരിച്ചു അടുത്തൊരു ചോദ്യം. ഇപ്പൊ അടുത്ത മാസം 30-ാം തീയതി ദൈവം അനുഗ്രഹിക്കാൻ പോകുന്ന കാര്യം ഈ മാസം 1-ാം തീയതിയിലെ ചാക്കോച്ചൻ അറിഞ്ഞെന്ന് കരുതി, മുൻകൂട്ടി അറിഞ്ഞു. അതുകൊണ്ട് ചാക്കോച്ചൻ എന്ത് ഗുണമുള്ളത്? 30 എന്നുള്ളത് ദൈവം 25 ആക്കുന്നില്ലല്ലോ. 30-ാം തീയതി തന്നെ കിട്ടത്തുള്ളൂ, ഒരു മാസം കാത്തിരിക്കുക തന്നെ വേണം. ഇത് മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ട് ചാക്കോച്ചന് പ്രത്യേകിച്ച് എന്താണ് ലാഭം? ഒരു ലാഭമില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കില്ല. ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് നേരായിട്ടങ്ങ് ജീവിച്ചാൽ അടുത്ത മാസം അനുഗ്രഹിക്കണം. ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ചോളും. അതിപ്പോൾ ഒരു മാസം മുമ്പേ നീ അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് നിനക്ക് ലാഭവുമില്ല, അറിഞ്ഞില്ലെന്ന് കരുതി 30-ാം തീയതി ചെയ്യാനിരിക്കുന്നത് ദൈവം മാറ്റത്തുമില്ല, നഷ്ടവുമില്ല. പിന്നെ എന്തിനാണ് ഇത്രക്കാരെ വളർത്തുന്നത്? അപ്പം നമ്മൾ മനസ്സിലാക്കുക, ചോര ഊറ്റി കുടിച്ച് ആളുകളെ പറ്റിച്ച് ഭയപ്പെടുത്തി കൊള്ള നടത്തുന്ന ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് 100% ദൈവമുഖത്തേക്ക് നോക്ക്. പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഞാൻ അനുഭവത്തിൽ പറയുന്നു, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. എനിക്കൊരു യോഗ്യതയും പറയാനില്ല, ബൈബിൾ കോളേജിൻ്റെ പടി കണ്ടിട്ടില്ല, ആരെങ്കിലും പിടിച്ചിരുത്തി പഠിപ്പിച്ച തിയോളജി അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി തരിക ചെയ്ത കാര്യങ്ങൾ മറ്റൊരു പശ്ചാത്തലത്തിൽ വളർന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അത് ദൈവം വെളിപ്പെടുത്താതെയും ദൈവത്തിൻ്റെ ആശ്രയത്തിൽ ദൈവാശ്രയത്തിലിരുന്ന് പഠിക്കാതെയും ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ വാതിലടച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കൂ, ധ്യാനത്തിങ്കൽ തീ കത്തട്ടെ, ദൈവം സംസാരിക്കട്ടെ. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഈ ഒരു കാലയളവ് ഉപയോഗപ്പെടുത്തുക. ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇത്തരത്തിലുള്ള കച്ചവട സംഘങ്ങളെ, ഇടനിലക്കാരെ ഒഴിവാക്കുക. ദൈവവചനത്തിൽ ആശ്രയിക്കുക. കർത്താവ് വരാറായി, നമുക്ക് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങാം. വേഗത്തിൽ നാം ഇവിടുന്ന് കടന്നു പോകും. ഇവിടെ എത്ര ഭൗതികമായത് എന്തെല്ലാം സമ്പാദിച്ചു വെച്ചാലും ചില സാഹചര്യങ്ങളിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് തോന്നുന്ന കാലം ഇപ്പോൾ വന്നിരിക്കുന്നു. നാം അത് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇതിനെല്ലാം അപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുണ്ട്. ആ നിത്യതയ്ക്കായി നമുക്ക് യാത്ര ചെയ്യാം, ഒരുങ്ങാം. കർത്താവ് വരാറായി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.